ഹായ് ബിൻസി സജി ക്വീൻസ് കളക്ഷൻ സ്റ്റോറിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാത്രമുള്ള രണ്ട് പാറ്റേൺ ആണ്. കോട്ടണിലും റയോണിലും വരുന്ന കുർത്തീസ് ആട്ടോ. കോട്ടണിൽ വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ, അജ്രക് പ്രിന്റ് വന്നിട്ട് അലിഗഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. റയോൺ മെറ്റീരിയലാണെങ്കിൽ നല്ലൊരു ഫ്രോക്ക് മോഡലാണ്. നമ്മൾ റീസ്റ്റോക്ക് ആണ്, കളർ ചേഞ്ചിൽ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റമാട്ടോ. അപ്പൊ ഈ സമയങ്ങളായത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിന്റെ അകത്ത് ഫുള്ളായിട്ട് അജ്രകിന്റെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിന്റ് ആണ്. ഇതിന്റെ അകത്ത് ഒരു ബ്രിക്ക് റെഡിന്റെയും ബ്ലൂവിന്റെയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിന്റെയും കൂടി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും പ്യുർ കോട്ടൺ ആണ്. നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. ഇന്നേക്ക് വരുമ്പോഴത്തേക്കും വീനെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അതും. അതുപോലെ തന്നെ നെക്ക് ലൈനിലും അലിഗഡ് പാറ്റേണിന്റെ അവിടെ മിറേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മിറേഴ്സിനെ തന്നെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡ് കളർ ത്രെഡ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സെന്റർ പോർഷനിൽ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡ് പോർഷനിൽ സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിക്കിൽ കാണിച്ചത് ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ. ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല നമുക്ക് റെഗുലർ യൂസിന് പാകത്തിനുള്ള ഒരു കുർത്തിയാണ് ഇത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയറിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ വരുമ്പോൾ കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. ഒരു 45-46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതിലും വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. അജ്രക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ അതിനുള്ള അലിഗഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വീനെക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ നെക്ക് ലൈനിന്റെയും അതുപോലെ തന്നെ ഈ അലിഗഡ് പാറ്റേണിന്റെയും അവിടെ നല്ല ഭംഗിയായിട്ട് മിറർ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്ലോസപ്പ് ഇതുപോലെയാണ്. ഇതാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. അതുപോലെ തന്നെ കളർ വരുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ ആണ് ബേസ് കളർ വന്നിരിക്കുന്നത്. അതിന്റെ അകത്ത് ഒരു ബ്ലൂവിന്റെയും ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന കളറും മെറൂണും ബ്രിക്ക് റെഡാണ് കേട്ടോ. അതും ഓഫ് വൈറ്റ് കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ബ്രൗൺ കോമ്പിനേഷനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ തന്നെ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കളറിൽ മാത്രമായിട്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഫ്രോക്ക് മോഡലിൽ നമുക്ക് വേറെ ചെയ്യാൻ പാത്രമുള്ളതാണ്. ഈ ഒരു പാറ്റേൺ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ട് കളർ ചേഞ്ചസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ ഒരു ഓഫ് വൈറ്റ് ആണ്. അതിന്റെ അത് ഗ്രീൻ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ഹൈലൈറ്റിംഗ് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിൽ വന്നിരിക്കുന്ന ഫോയിൽ പ്രിന്റ് കൂടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു ഫ്രോക്ക് ആയിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും ഷർട്ടിന്റെ കോളർനെക്ക് പാറ്റേണിൽ അതിങ്ങനെ ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടല്ല, കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന ഷർട്ടിന്റെ കോളർനെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനൊക്കെ ഈ ഓപ്പ് പോർഷനൊക്കെ സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ കട്ടിംഗ് കൊടുത്തിട്ട് അവിടുന്ന് ഇതുപോലെ ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഹെമ്മയിലേക്ക് ഗ്യാദേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് ആണ് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് പറയേണ്ടത്. സ്ലീവ് വരുമ്പോൾ ഒരു പഫ് സ്ലീവ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും സ്മോക്കി വർക്ക് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. ഇതിങ്ങനെ എലാസ്റ്റിക് ആണ്. അത് നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ട് തന്നെ നിൽക്കും. ഒരുപാട് ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കില്ല കേട്ടോ. 3/4 കുറച്ചുകൂടി ലെങ്ത്തിലാണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പാകത്തിനാണ് ഈ സ്ലീവ് വന്നിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ബലൂൺ പോലെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതുപോലെയാണ് വരുന്നത്. കളർ വരുമ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ക്ലോസപ്പ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. അതുപോലെ തന്നെ സ്ലീവ് ഇതുപോലെയാണ് കേട്ടോ. പഫ് സ്ലീവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. ഇത് ഇതുപോലെയല്ല കേട്ടോ, സ്ട്രെച്ചബിൾ ആണ്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് വരുന്ന
രീതിയിലാണേ വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഫ്രോക്കിലാണ് വന്നിരിക്കുന്നത്, നല്ല ഫ്ലെയർ ഉണ്ട്. ഈ ഹെമ്മേനയിലേക്കൊക്കെ വരുമ്പോൾ നിറയെ ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിതൗട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിനൊരു 46-47 ഇഞ്ചോളം ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കൊണ്ടിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 540-540. DTDC ഇതുപോലെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. അതിന്റെ അകത്ത് ബ്ലൂവിന്റെ രണ്ട് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പീക്കോക്ക് ബ്ലൂവിന്റെ തന്നെ രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുന്ന ഫോയിൽ പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല സ്ലിമ്മി ഫീലിംഗ് കിട്ടുന്ന ഒരു ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നത്. മെറ്റീരിയൽ റയോൺ മെറ്റീരിയലാണ്, പ്രീമിയം റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്ക് വരുമ്പോൾ ഷർട്ടിന്റെ കോളർ നെക്ക് പാറ്റേൺ ആണ്. അതിങ്ങനെ കുടുങ്ങിയല്ല, കുറച്ച് വൈഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഷർട്ടിന്റെ കോളർ നെക്ക് പാറ്റേണാണ് വന്നിരിക്കുന്നത്. സെന്റർ ഒരു കട്ടിംഗ് വന്നിട്ട് അവിടെ താഴേക്ക്. ഇതുപോലെ ഫ്രോക്ക് മോഡലാണ് കേട്ടോ, നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഹെമ്മേനയിലേക്ക് വരുമ്പോൾ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻ പോർഷനിലേക്ക് വരുമ്പോൾ സ്മോക്കി വർക്ക് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രെച്ചബിൾ ആണ്, ഒട്ടും ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു സ്ലീവ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇറക്കിയിടാം, അതെല്ലാം നമ്മുടെ കംഫർട്ടബിൾ സോൺ അനുസരിച്ച് മുകളിലേക്ക് കയറ്റി വർക്ക് ചെയ്യും. ഇവിടെ ജസ്റ്റ് ചെറിയൊരു ബലൂൺ സ്ലീവിന്റെ ഒരു പാറ്റേൺ വരുന്നതാണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതിന്റെ ക്ലോസ്അപ്പ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ബ്ലൂവിന്റെയും അതുപോലെ തന്നെ ഒരു ഗ്രീനിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് കേട്ടോ. ബ്ലൂവിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റും ഗ്രീനും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. പീക്കോ ബ്ലൂ ആൻഡ് പീക്കോ ഗ്രീൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ. ഒരു 47-ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 540-540. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച രണ്ട് പാറ്റേൺ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഈ രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെയും പാറ്റേണുള്ള കുർത്തീസ് ആട്ടോ. ഫസ്റ്റ് കാണിച്ചത് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്, ആലിക്കട്ട് പാറ്റേൺ ആണ്. അതും അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെയും പാറ്റേണുള്ള മെറ്റീരിയൽ ആയിരുന്നു അത്. അതിന്റെ കൂടെ തന്നെ കാണിച്ചത് പ്രീമിയം റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതും വിതൗട്ട് ലൈനിങ്ങിലാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു ഫ്രോക്ക് ആയിട്ട് ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് കുർത്തീസും ഫസ്റ്റ് വാഷ് കളർക്കാട് യൂസ് ചെയ്തത്. വാഷ് ചെയ്തതിനു ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യട്ടോ. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വാട്സപ്പിലും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നമ്മൾ ലൈക്ക് പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.